എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ അങ്ങനെയൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അത്യാവശ്യം കുറച്ച് നാളെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 10 ദിവസത്തിൽ കൂടുതൽ എന്തുകൊണ്ട് ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഏകദേശം വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയണ പോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോ ഒന്ന് എടുക്കുന്നത്. അങ്ങനെയെങ്കിലും 4 ആൾക്കാർ അറിയട്ടെ ഞാൻ എൻ്റെ ബുക്കും തുറന്ന് പഠിക്കുമായിരുന്നു. എന്നാലും ഇനിയൊരു എക്സാം കൂടി ഉണ്ട്, ബാക്കി കെമിസ്ട്രി എക്സാം എടുത്തിട്ടില്ല. കാരണം ഇത്തിരി മഴയും ഇടിവെട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം മെയിനായിട്ട് എറണാകുളം ആ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ക്ലാസ്സും സംഭവങ്ങളും എക്സാമും കാര്യങ്ങളും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് ഇനി ക്ലാസ് തുറക്കണത് അന്നാണ് നമുക്ക് ഇനി കെമിസ്ട്രി എക്സാമും കാര്യങ്ങളും ഉള്ളൂ. 10 ദിവസം 10 ദിവസം അവധിയാണ്. അപ്പോൾ എന്തായാലും നാളെയാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ സ്കൂളിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചെറിയ ഒരു റെഡി ആവൽ, അതായത് സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. വലിയ വമ്പൻ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള സ്കിൻ കെയറും ഹെയർ കെയറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ കൂടുതലും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മൾ ഹെയർ കെയറും ചെയ്യണത്, അതേപോലെ സ്കിൻ കെയറും ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, അതിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ സപ്പോർട്ടും ചെയ്യുക. എന്തായാലും അത്രയേ ഉള്ളൂ, നമുക്ക് ഇനി വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെമ്പരത്തിയും കാര്യങ്ങളും ഈ ഒരു മരത്തിലാണ് കേട്ടോ. നമുക്ക് ഇത്ര എന്തായാലും ആവശ്യമൊന്നും ഇല്ല, നമുക്കിനെ ഒരു 3-4 പോരെ. നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഇലയല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പറിച്ചെടുക്കാം. ഞാൻ സിമ്പിളായിട്ടുള്ള താളിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ എന്തായാലും കൂടുതൽ നമുക്ക് ഇലയാണല്ലോ വേണ്ടത്. പിന്നെ ഞാനില്ല അങ്ങനെ ഈ ഉലുവ അയലുവരച്ചില്ല അങ്ങനത്തെ ഒന്നും അധികം ഇടാൻ പ്ലാൻ ചെയ്യണില്ല. അവർ ഇങ്ങനെ ഈ ചെമ്പരത്തിയും അതേപോലെ തന്നെ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രകൃതി രമണീയമായിട്ടൊക്കെ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് പ്രകൃതി രമണീയമൊന്നും ആയിട്ടുണ്ടാവില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ഇങ്ങനെ വോയിസ് ഓവറിനേക്കാളും കൂടുതലും ഞാനിങ്ങനെ സംസാരിച്ചിട്ടായിരിക്കും വീഡിയോ ചെയ്യേണ്ടാവുക. എന്തായാലും ഇതേ നമ്മിപ്പോൾ 2 ചെമ്പരത്തി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഉണ്ട്, ഇതൊക്കെ ഇങ്ങോട്ട് പറിക്കാം. അപ്പോൾ നമ്മൾ 3 ചെമ്പരത്തിയാണ് പറിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഇല സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഇല എടുക്കാം. ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഇലയൊക്കെ മതിയാവും. പിന്നെ അത്യാവശ്യം ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എവിടെയൊക്കെ ഇടിമിന്നലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നല്ല ശബ്ദമൊക്കെ കേൾക്കലുണ്ട്. ഓഫീൽ നിറച്ച് ഇങ്ങനെ ഉറുമ്പ് അതിലുള്ള ഒരു പ്രാണി, ഉറുമ്പല്ല ഒരു പ്രാണി ഉണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് നല്ല ക്ലീനാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും മഴയൊക്കെ വന്നതിന് മുന്നേ തന്നെ നമുക്ക് അകത്തേക്ക് കയറാം, എന്നിട്ട് അകത്ത് നോക്കാം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ. അപ്പോൾ പ്രകൃതി രമണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദിവസം അപ്പോൾ അത്യാവശ്യം കൂടെ ചെമ്പരത്തിയും അതേപോലെ ഇലയും കൂടി കഴുകി ഞാൻ വെള്ളത്തിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ മിക്സാക്കി എന്താ അതിനെ പറയുക, നല്ല സ്ലൈമി മാതിരിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നുണ്ട് ഗൈസ് ഇങ്ങനെ ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാനിത് ഓഫ് ക്യാമറ ആയിട്ട് ചെയ്യാം കേട്ടോ. കാണുന്നുണ്ടെങ്കിൽ ഗൈസ് അത്യാവശ്യം നമ്മുടെ ഇവിടെ ഈ ഇത് റെഡി ആയിട്ടുണ്ട്, താണ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ചെറിയ ഒരു സ്ലൈമി കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നമുക്ക് തരിച്ചെടുക്കണ ആ ഒരു പരിപാടി കൂടി ഉള്ളൂ. ഒരു ചുമന്നളറാണ് കേട്ടോ നമുക്ക് ഇട്ടിട്ടുള്ളത്. ലൈറ്റ് അതും ഇല്ലാത്തതുകൊണ്ട് ഫോക്കസ് ആവുള്ളൂ ഗൈസ്, ഔട്ട് ഓഫ് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴൊക്കെയാലും. എന്തായാലും അരിച്ചിട്ട് നമുക്കിനി ബാക്കി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ താളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അത് അരിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു അത്ര വലിയ സ്ലൈമി കൺസിസ്റ്റൻസി ഒന്നും ആയില്ല, ഇത്തിരി അങ്ങനെയൊന്നുമില്ല, സാധാരണ വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി തന്നെയാണ്. ചെറുതായിട്ടൊരു ജെല്ലി മാതിരി ഉണ്ടെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഞാൻ മുടിയിൽ നല്ല രീതിക്ക് തന്നെ ചടയൊക്കെ കളഞ്ഞിഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ മുടിയിൽ ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓയിലുണ്ട്. ഞാൻ ഓയിൽ അങ്ങനെ 2 പ്രാവശ്യം കഴുകിയിട്ടൊന്നും അങ്ങനെ കഴുകിക്കാണിച്ചിട്ടുണ്ടായില്ല ഫുള്ളായിട്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഓയിലുണ്ട്, ഇനിയും ഓയിൽ തേക്കാനുള്ള. എന്തായാലും ഞാൻ തേക്കേണ്ടത് തന്നെ മിക്കാറും കൂടുതലും ചാൻസ് കോക്കനട്ട് ഓയിൽ തന്നെ അപ്ലൈ ചെയ്യാനാണ്. എന്തായാലും വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യണില്ല, നമുക്ക് എന്തായാലും ഇത് നേരിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ചടളഞ്ഞുകൊണ്ട് ഇനി വേറെ ഒന്നും ചെയ്യണില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ മെസ്സാവുമെന്നാണ് എൻ്റെ ഡൗട്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാൻ മെസ്സാവും, 100% ഉറപ്പത്തായത്തെ കഴിയുന്നുണ്ട്. മൊട്ടടിച്ച് അതിലുണ്ട് തലയിൽ, അതായത് മുട്ട തലയിൽ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ടാൽ അതിലുണ്ട്. അങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്, തലയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഓഫ് ക്യാമറ ഇട്ട് ചെയ്യാം കേട്ടോ. ക്യാമറയുടെ മുന്നിൽ വെച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് ലൈറ്റ് ഉണ്ട്, അതൊന്ന് ക്ഷമിക്കാം, കാരണം ഞാൻ ലൈറ്റിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റ് ഫേസിൽ അടിക്കുന്നുണ്ടാകും. സോറി പൂച്ചയാണത്. നമ്മൾ
നമ്മൾ സ്കിൻ കെയർ എന്തായാലും ഹെയർക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സാവധാനം ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് ടൈമായി, നമുക്ക് രാത്രി ആയാലും സ്കിൻ കെയറൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് രാത്രി ലേറ്റ് ആകും ബെസ്റ്റ് ടൈം, അപ്പോൾ ആ സമയത്ത് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ, അല്ലെങ്കിൽ നടക്കില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹെയർ കെയർ അത്ര തന്നെ ഉള്ളു, നമുക്ക് ഇനി ഹെയർ സീറോ ഒക്കെ ഇടാം, അത് ഇത് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നും ഇല്ല, ലിപ്സ്റ്റിക്കും ബ്ലഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് അതിന് തന്നെ ഒരു ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്ത് കളയണം. ഇന്ന് ഞാൻ ശരിക്കും ഫേസ് പാക്ക് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാനിപ്പോൾ തൽക്കാലമായിട്ട് അങ്ങനെ ഫേസ് പാക്കൊന്നും ഇടാനുള്ള, ജസ്റ്റ് സാധാരണ നോർമലായിട്ടുള്ള ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ഇല്ലേ, അതേപോലത്തെ ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സീറോ കിട്ട് ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല നല്ല മോയ്സ്ചറൈസൊക്കെ ചെയ്തിട്ട് നല്ല ഗ്ലോയി ഗ്ലോയി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്തു. ഞാൻ കുറച്ച് ഷാമ്പും കണ്ടീഷണറും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഒരുപാട് ഓയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ താളി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഓയിലൊന്നും പോകത്തില്ല, അതുകൊണ്ട് തന്നെയായിട്ട് ഈ ഷാമ്പും കുറച്ച് കണ്ടീഷണർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുടിയൊന്നും ഈരിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാൻ മതി, ന്യൂഡിൻ്റെ ക്ലെൻസിങ് മിൽക്ക് ആട്ടോ, അതിൻ്റെ ഫേഷ്യൽ കിറ്റിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്, കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്യാം. ഇതൊരു മിൽക്കിൻ്റെ മിൽക്കല്ല, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആണ്, നല്ല നല്ലൊരു ക്രീമി നല്ല ലൈറ്റ് കൺസിസ്റ്റൻസിയാണ്. ഞാൻ എന്തായാലും തീർക്കണില്ല, അതിനുള്ളിൽ ഇച്ചിരിയും കൂടി ഉണ്ട്, 2-3 വർഷത്തേക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. ഞാനാണിങ്ങനെ ഫേസ് വാഷാ, അങ്ങനെ ഒന്നും ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറില്ല. ഇത് ഇനി വെള്ളത്തിൽ നൈസായിട്ട് മുക്കണമെന്നാവും, അതായത് ഫേസ് വെറ്റായിട്ടിരിക്കണമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ഞാൻ എന്തായാലും ഇത്തിരി കൂടി ഫേസ് വെറ്റായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് വെച്ച് നമ്മുടെ മേക്കപ്പ് പോകുന്നു. മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല, ജസ്റ്റ് ബ്ലഷ് അതും ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഉള്ളൂ. നമുക്ക് നോക്കാട്ടോ. വലിയ തിരക്കേടൊന്നും ഇല്ല കേട്ടോ, കുഴപ്പമില്ലാണ്ട് തന്നെ പോകുന്നുണ്ട്. വാട്ടർ പ്രൂഫ് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ്, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് ഇനി എന്തായാലും കുറച്ച് വെറ്റായിട്ടൊന്ന് എന്താ മസാജ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മുടിയൊക്കെ ആവത്തില്ല. എന്തായാലും ഞാൻ ഇനി ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഗുഡ് വൈബ്സിൻ്റെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രീൻ ടീ തന്നെ ടോണർ യൂസ് ചെയ്യാം. ഇത് ഏകദേശം തീരാറായിട്ട് ഉപയോഗിച്ച്. അപ്പോൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്തുകൊടുക്കാം. എനിക്ക് ശരിക്കും ഫേസ് പാക്ക് ഇടുന്നുണ്ടായി, പക്ഷേ ടൈം ഇല്ല. എന്നാലും അതുകൊണ്ടാണ് നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ഈ ഒരു സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് സ്കിൻ ക്ലാരിറ്റി റെഡ്യൂസ് ബ്ലെമിഷസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ പമ്പ് എടുത്തിട്ട് 2-3 ഡ്രോപ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ ഫേസ് അപ്ലൈ ചെയ്യണം കേട്ടോ, ഞാൻ ഈ ചീക്സിൻ്റെ ഇവിടെയും ഫോർഹെഡ് ഏരിയയിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. സ്കിൻ കെയറിലെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പം യൂസ് ചെയ്യണ മാതിരി തന്നെ കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്യുള്ളൂ, കാരണം ഈ സിറം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിലി ഓയിലി അല്ല, അതേമാതിരിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹെയർ കെയർ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ടാണ്. ഞാൻ ഇവിടെ സ്ട്രീക്സിൻ്റെ ഹെയർ സിറമായി യൂസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ എപ്പോഴും വീഡിയോസും കാണിക്കാറുള്ള ഒരു സിറം തന്നെയാണ്. അപ്പോൾ ഒരു 2-3 ഡ്രോപ്സാണ് യൂസ് ചെയ്യണത്. പിന്നെ സ്മെല്ല് ഓൾസോ നല്ല സ്മെല്ലായിട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്, ഹെയറിന് നല്ലൊരു സ്മെല്ല് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടൊന്നും ഇരിക്കാത്തൊന്നുമില്ല, അത്യാവശ്യം നല്ല സിൽക്കി ഷൈനി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും. ഹായ് ഗൈസ്, അപ്പോൾ ഇത് ഓണം സെലിബ്രേഷൻ ഞാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് ശേഷം എടുക്കുന്ന വീഡിയോ ആട്ടോ. ഞാൻ ഓണം സെലിബ്രേഷൻ്റെ മുന്നത്തെ ആ ഒരു വീഡിയോ, അതായത് നിങ്ങൾ ഇത്രയും കണ്ടിട്ടുള്ള വീഡിയോയിൽ എനിക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കണമെങ്കിൽ കൂടി അല്ലെങ്കിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫേസ് പാക്കിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ ആ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പോയി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ വരുന്നത് റോസ് പൗഡറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റോസ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെയായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാന്നതാണ്. അടുത്തത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മിൽക്കാണ്, അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ ഹണിയാണ്. ഇതിൽ തേനും എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ തേനൊക്കെ നാച്ചുറലായിട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫേസ് പാക്ക് റെഡി ആട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, അത് തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള റോസ് പൗഡർ ഇല്ലേ, അത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒന്നുമില്ല, കൂടുതലും നാച്ചുറലായിട്ടായിരിക്കും നന്നായിട്ടുണ്ടാവുക. എന്തായാലും എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഉള്ള ആ ഒരു പൗഡർ ഞാൻ യൂസ് ചെയ്യണമെന്ന് മാത്രം.
നമ്മൾ ഫുൾ ഫേസ് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാൻ എന്താണ്, എന്നിട്ട് നമുക്ക് റിസൾട്ട് കാണാം എന്താണ് കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇത്ര തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, അതേപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അവനെ ബെൽ ഐക്കണ ഓപ്ഷൻസ് ഇപ്പോൾ ഓളൊന്നും ഓപ്ഷൻ നിൽക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് കാണാൻ എന്താണ്, ഇനി എന്തായാലും അങ്ങനെ കുറച്ച് അധികം തന്നെ വീഡിയോ സമയം ഈ വെക്കേഷൻ ഇടുന്നതായിരിക്കും. എന്തായാലും അതെല്ലാം മിസ്സാവാതെ കാണാം, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇനി. അപ്പോൾ എന്തായാലും അത്രയും തന്നെയുള്ളൂ, നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാൻ എന്താണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.